ട്രാവൽഗുനിയുടെ പുതിയൊരു യാത്രയിലേക്ക് എല്ലാരും ക്ഷണിക്കുകയാണ്. ഇന്ന് ഞാന് അച്ഛനെയും കൂട്ടിയിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത്, സെവനും കൂടെ ഉണ്ട് കേട്ടോ. അച്ഛാ, നമ്മളിപ്പോ എവിടെ പോണത്? പാണമ്പി എന്ന സ്ഥലത്ത് EMS മെമ്മോറിയൽ കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ ചികിത്സക്ക് പോവാണ്. ചികിത്സിച്ച ഡോക്ടർ കാണാൻ വേണ്ടി പോവാണ്. ചികിത്സക്ക് പോവായിരുന്നു. അപ്പൊ അച്ഛൻ പറഞ്ഞു അവിടെ വ്ലോഗ് ചെയ്യാൻ ഒരു ഡെസ്റ്റിനേഷൻ കൂടി തരാണ്. അപ്പൊ ഞാന് ധൈര്യമായിട്ട് ചാടി കയറി ക്യാമറ എടുത്തിട്ട് പോകുന്നതാണ്. ഹോസ്പിറ്റലിൽ അല്ല, നമ്മളൊരു ഡെസ്റ്റിനേഷൻ അവിടെ ഉണ്ട്, അതിലേക്കാണ് പോകുന്നത്. ഹോസ്പിറ്റലിൽ പിന്നെ ആദ്യം വ്ലോഗ് പിന്നെയുള്ള കേട്ടോ ഹോസ്പിറ്റലിൽ. ഹലോ. നമ്മളെ വിവരം വരുമ്പോ എത്തിയാതിയല്ലേ. നമ്മൾ ടോക്കൺ നമ്പർ 47 ആണ്. അപ്പൊ ആ സമയത്ത് ഒരു 11-12 മണി നമ്മൾക്ക് എത്തിയാണ്. ഓക്കെ. നമ്മള് പടപ്പറമ്പ് കഴിഞ്ഞ് ഇങ്ങനെ പെരുന്തമ്മയുടെ റൂട്ടിൽ പോയിക്കൊണ്ടിരിക്കുക. ഏകദേശം പകുതി വഴിയായി അല്ലെ അച്ഛാ? ഇനി എത്ര സമയം കൊണ്ട് എത്തും? ഒരു അരമണിക്കൂർ കൊണ്ട് എത്തും. പടപ്പറമ്പിന് ഒരു ചരിത്രമുണ്ട്. പടപ്പറമ്പിന് ഒരു ചരിത്രമുണ്ട് എന്നറിയാം? പടപ്പറമ്പിന്റെ ചരിത്രം പറയൂ. പടപ്പറമ്പ് എന്ന് പറഞ്ഞാല് പണ്ട് മറ്റേ ഇതുണ്ടല്ലോ, മാമാങ്കം. മാമാങ്കത്തില് ചാവേറുകള് പടക്കി ഒരുങ്ങാൻ ഇറങ്ങിയത് ഇവിടെ നിന്നാണ് ചരിത്രം പറയുന്നത്. സാമൂതിരി ആക്രമിക്കാൻ പോയ പിന്നെ ആൾക്കാര് അങ്ങനെയാണ് ഈ പേര് പടപ്പറമ്പ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അങ്ങാടിപ്പുറം പാലത്തിന് റെയിൽവേ മേൽപ്പാലത്തിന്റെ മുകളിലെത്തി നല്ല ബ്ലോക്ക് ആയിരുന്നു, കട്ട ബ്ലോക്ക് കിട്ടി. ഇല്ലാച്ച ഒരുപാട് അരമണിക്കൂറോളം നമ്മള് വഴി കടന്നു. നല്ല ബ്ലോക്ക് കിട്ടിയായിരുന്നേ. ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടി വന്നു. ഹോസ്പിറ്റലിൽ ചെക്കപ്പ് ഒക്കെ കഴിഞ്ഞു. അച്ഛൻ വളരെ ഹെൽത്തി ആണെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഞങ്ങള് ഭക്ഷണവും കഴിച്ചു, ഉച്ച കഴിഞ്ഞു. ഇനിയാണ് നമ്മള് നമ്മളുടെ ഡെസ്റ്റിനേഷനിലേക്ക് പോകുന്നത്. അപ്പൊ ഏതാണ് നമ്മള് പോകുന്ന ആ സ്ഥലം എന്ന് പറഞ്ഞൂടെ ഇനിയെങ്കിലും? മഹാന EMS നമ്പൂരിപ്പാടിന്റെ മന, ഏലംകുളം മന. അതെ, അവിടേക്കാണ് പോകുന്നത്. ആഹാ, കൊറേ കാലായിട്ട് ഞാനും ഈ പെരിന്തൽമണ്ണയാണ് ഇതെന്ന് അറിയുന്നില്ല. പക്ഷെ പെരിന്തൽമണ്ണ നമ്മളിപ്പോ ഈ ഇത് ഏത് വഴിയാണ് പെരിന്തൽമണ്ണ? പട്ടാമ്പി റൂട്ടിലാണ് നമ്മൾ കയറിയിരിക്കുന്നത് അല്ലേ. ഓക്കെ. അവിടെ നിന്ന് ഒരു 10 കിലോമീറ്ററിന്റെ താഴെയുള്ള ദൂരത്തില് ഏലംകുളം മന പോയി നോക്കാം. നമ്മള് സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു ബോർഡ് കാണുന്നു, EMS സ്മാരക സമുച്ചയം. 1 കിലോമീറ്റർ 1 കിലോമീറ്ററും കൂടി ഇതിലേ പോണം. ഏലംകുളം ഇലങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പൊ ഒരു സ്മാരകമൊക്കെ അവിടെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ നമ്മള് സ്ഥലത്തെത്തിയിട്ടോ മുന്നിൽ കാണുന്ന വലിയൊരു കെട്ടിടം EMS ഒരു പഠന കേന്ദ്രമായിട്ട് പുതിയതായിട്ട് ഉണ്ടാക്കിയതാണ് അല്ലേ. ഒരു വർഷം പോലും കഴിഞ്ഞിട്ടില്ല എന്ന് മനസ്സിലാവുന്നു. തൊട്ടടുത്ത് ഭാരതപ്പുഴയാണോ കുന്തിപ്പുഴയാണോ? കുന്തിപ്പുഴയുടെ തീരത്താണ് ഈ സ്മാരകം ഉണ്ടാക്കിയിട്ടുള്ളത്. പെരിന്തൽമണ്ണയിൽ നിന്ന് ഒരു 10 കിലോമീറ്റർ മാത്രം യാത്ര ചെയ്ത് നമ്മള് ആ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. അതിവിശാലമായിട്ടുള്ള ഗംഭീരമായിട്ടുള്ളൊരു മ്യൂസിയം, ഒരു സ്മാരകമാണ് EMS പേരിൽ ഇവിടെ ഒരുങ്ങിയിട്ടുള്ളത്. EMS ഭൂമി തന്നെ, EMS ആ EMS ജനിച്ചു വളർന്ന ഇല്ലം, അത് അതിന് തൊട്ടടുത്ത് അതിന് മുന്നിൽ തന്നെയാണ് ഈ ഒരു വിശാലമായിട്ടുള്ള സ്മാരകം ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് ഈ വർഷം മാർച്ചിൽ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഇതിന്റെ പിന്നെ ഇതിന്റെ ഉള്ളിൽ എന്തൊക്കെയാണ് ഉണ്ടാവുക? ഉള്ളിൽ പറഞ്ഞാൽ പ്രധാനമായിട്ടുള്ളത് കോൺഫറൻസ് ഹാളാണ്. ഏറ്റവും കമ്പനീയമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ലൈബ്രറി കംപ്ലീറ്റ് ആയിട്ടില്ല, പുസ്തകങ്ങളൊക്കെയായി വരുന്നേ ഉള്ളൂ. പിന്നെ ചെറിയ ചെറിയ ഹാളുകൾ വേറെയുണ്ട്, പഠനമുറി തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഭാവിയിൽ ഒരുപാട് സന്ദർശകർ, ഒരു പഠന കേന്ദ്രം എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. ഇത് ഈ സ്ഥലം വാങ്ങി ഇവിടെ പുതുതായിട്ട് ഉണ്ടാക്കിയതാണ്. തൊട്ടടുത്താണ് മന, അദ്ദേഹത്തിന്റെ തറവാട് എന്നൊക്കെ പറയാവുന്ന രീതിയിലുള്ളത്. പക്ഷെ അദ്ദേഹം ഇവിടെ ഒന്നായിരുന്നില്ല അവസാന ജീവിതം. ചെറുപ്പകാലത്ത് ഇവിടെ തന്നെയായിരുന്നു. ചെറുപ്പകാലത്ത് ഇവിടെ തന്നെയാണ് ജീവിച്ചതൊക്കെ തന്നെ. ജീവിച്ചതും സ്കൂളിൽ പോയതും അതുപോലെ തന്നെ കോളേജിൽ സെന്റ് തോമസ് കോളേജ് ഇവിടെ തൃശ്ശൂർ അവിടെ ഒക്കെ പഠിച്ചിരുന്നു. ആ സമയത്താണ് സ്വാതന്ത്ര്യ സമരത്തിലേക്ക് എടുത്തുകൊണ്ട് വിദ്യാഭ്യാസം ഉപേക്ഷിക്കുന്നത്. ഉപേക്ഷിച്ചുകൊണ്ട് സ്വാതന്ത്ര്യ സമരത്തിൽ ഇൻവോൾവ് ആയി. ഇവിടെ ഈ കുന്തിപ്പുഴയുടെ തീരത്ത് സുഖമായിട്ട് ഒരു ഇല്ലത്ത് ജീവിച്ചിരുന്ന, ഒരു ലളിതമായിട്ടുള്ള ജീവിതം നയിച്ചിരുന്ന ഒരാള് പിന്നെ നമ്മുടെ നാട് ഭരിക്കുന്ന രീതിയിലേക്ക് കൊണ്ട് വളർന്ന ആ ഒരു കഥയാണ് നമുക്ക് ഇവിടെ വന്നാൽ പറയാൻ ഉണ്ടാവുക. എല്ലാവർക്കും അറിയുന്ന കഥയാണ്. എന്നാലും പുതിയ തലമുറയ്ക്ക് ഇതൊക്കെ വീണ്ടും ഓർമ്മിക്കാനും ചർച്ച ചെയ്യാനും ഇറങ്ങി വരുന്ന പുളിക്കടവിലേക്കുള്ള വഴിയുണ്ടായി. പുഴേൻ്റെ ഓരത്തേക്ക് പിന്നെ അവിടുന്ന്, അതായത് ഇല്ലത്തുനിന്ന് ഇറങ്ങി വരുന്ന വഴിയാണ്. ആ സ്ഥലത്ത് കൂടെ ഒക്കെ വീണ്ടും നടക്കാനും ഇവിടെ വന്ന് എത്താനൊക്കെ പറ്റാന്നുള്ളൊരു ഭാഗ്യമാണ്. അങ്ങോട്ട് പുറത്തേക്ക് പോകാൻ വേണ്ടിട്ട് ഈ പുഴ കടന്നു പോകണം. പോവാം. ഓഹോ, അത് ശരിയാണ്. അന്ന് ജലഗതാഗതമാണല്ലോ പ്രധാനമായിട്ടുള്ളത്. അതാണ്. അപ്പൊ ഇത് ഒരു പ്രധാന വഴിയാണ്. വഴിയാണത്. റോഡൊന്നുമില്ല അന്ന്. അതുകൊണ്ട് തന്നെ പുളിക്കടവ് മാത്രമല്ല, ഒരു വീതിയാണത്. വഴിയാണ് വരെ ഇങ്ങോട്ടും. അത് കഴിഞ്ഞ്
ഇതിലെ എവിടെ വേണമെങ്കിലും എത്താം എന്നുള്ള അവസ്ഥ. ഏക്കർ കണക്കിന് ഭൂമിയാണ് അദ്ദേഹം പാർട്ടിക്ക് വേണ്ടിയിട്ട് വിട്ടുകൊടുത്തത്. അത് പഴയ കാലത്തെ ജന്മി ആയിരുന്നു അല്ലേ? ജന്മി ആയിരുന്നല്ലോ. അപ്പൊ ഒരുപാട് സ്വത്ത് ഭൂസ്വത്ത് ജന്മന കിട്ടിയിട്ടുണ്ടായിരുന്നു. കിട്ടിയിരുന്നു. അവസാനം ഒരു വാടക വീട്ടിലായിരുന്നു എന്ന് കേട്ടു. അതൊക്കെ യാഥാർത്ഥ്യമാണ്? യാഥാർത്ഥ്യ. അദ്ദേഹത്തിന് ഭൂമിയൊന്നും വേണ്ട, അതൊക്കെ അദ്ദേഹം പാർട്ടിക്ക് വേണ്ടി കൊടുത്തു. അതൊന്നും അദ്ദേഹം സമ്പാദിച്ചെടുത്തല്ല, അദ്ദേഹത്തിന് ഇൻഹെറിറ്റൻസ് ലോൺ ആയിട്ട് കിട്ടിയാണ്. അതൊരു വല്ലാത്ത ഒരു സന്ദേശം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. പുതിയൊരു ലോകത്തിലേക്ക് ജന്മി കുടുംബത്തിൽ അംഗമായതുകൊണ്ട് മാത്രം സിദ്ധിച്ച ഒരു എന്താ പറയുക, ഒരു സ്വത്ത് സൗകര്യമാണ് അത്. അത് അദ്ദേഹത്തിന് ആവശ്യമില്ല എന്നുള്ളതുകൊണ്ടാണ് അദ്ദേഹം പാർട്ടിക്ക് കൊടുത്തത്. എന്നാലും ആ സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ കേരളം ഏറ്റവും പിന്നോക്കം എന്താ പറയുക, വളരെ കൺസർവേറ്റീവ് ആയിട്ടുള്ള ഒരു ചിന്താഗതിക്കാരാണ്, പ്രത്യേകിച്ച് ഉയർന്ന ജാതിയിൽ ആൾക്കാർ. ആ ഹാ, ഒരുമാതിരി പറയണ്ട, അവിടെ ഒരു പെണ്ണുങ്ങൾക്ക് മൊത്ത എന്താ മറക്കടയും പിടിച്ചിട്ടാണ് പ്രത്യേകിച്ചുള്ള നടക്കം. അതെ, പിന്നെ പഠിക്കുന്നുണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പഴയ കഴിക്കാൻ പാടില്ല, പഴയ ദുരാചാരങ്ങൾ ഒരുപാടുണ്ട്. ഉണ്ടാവുമല്ലോ അങ്ങനത്തെ കുറെ അനുഭവങ്ങളല്ലേ. പിന്നെ തീണ്ടല്ലേ, തുടി അയിത്തം. അതുകൊണ്ടാണല്ലോ പിന്നെ സ്വാമി വിവേകാനന്ദ പറഞ്ഞു കേരളം ഗ്രന്ഥാലയം പോലെയാണെന്ന്, ഗ്രന്ഥാലയമാണെന്ന്. അക്കാലത്ത് EMS പോലുള്ള ഒരാൾ ഇങ്ങനെ വിപ്ലവകരമായി ചിന്തിക്കാന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു അതിശയം തന്നെ ആൾക്കാർക്ക് ഉണ്ടാക്കി. പിന്നെ ഒരു സമ്പന്ന കുടുംബത്തിൽ, ഏറ്റവും സമ്പന്ന കുടുംബത്തിൽ എല്ലാ അഭിജാത്യത്തോടു കൂടി ജീവിക്കാൻ പറ്റുന്ന ഒരാൾ, ഏഴകൾക്ക് വേണ്ടി പിന്നെ കണ്ടിട്ടുള്ള ഒരു പ്രസ്ഥാനത്തിലേക്ക് വരിക, അവർക്ക് വേണ്ടി സംസാരിക്കുക. വീട്ടിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ടാവുക. പലപ്പോഴും ബ്രസ്റ്റ് കൽപ്പിച്ചിട്ട് പുറത്താക്കില്ല. അയാൾ അമ്മ മരിച്ചിട്ട് പോയി, അയാൾക്ക് ഇപ്പോൾ കുറേ ദൂരത്തു നിന്ന് മാത്രം നോക്കി കാണാൻ പറ്റി. അതെ, ദൂരം നോക്കി കാണാൻ പറ്റി, വീട്ടിൽ കയറാൻ പറ്റിയില്ല. ഓ, വീട്ടിൽ കൽപ്പിച്ചാൽ അതിന്റെയൊക്കെ ഒരു തീക്ഷ്ണത നമുക്ക് ഇപ്പൊ ആലോചിക്കാൻ പോലും പറ്റില്ല. സ്വന്തം അമ്മ കടല് താണ്ടിയിട്ട് ഒരാൾ പോയാൽ ഒരു ബ്രസ്റ്റാക്കപ്പെടുവാണ് ആ കാലത്ത്. കടല് താണ്ടിയിട്ടാണ് ഒരു കക്ഷി നമ്പൂരി ഒരാൾ പോവുകയാണെങ്കിൽ, പോകേണ്ടി വന്നാൽ പിന്നെ മതത്തില് പുറത്തായി. അപ്പൊ EMS അങ്ങനെയൊക്കെ ചെയ്യാൻ ആ കാലത്ത് അദ്ദേഹം വിചാരിച്ചിട്ടുണ്ട്. എനിക്ക് വേണ്ടി ഒരു ഭാവിയിൽ, അതുകൊണ്ട് തന്നെ ആ തീർപ്പത്തിലെ ആ കൂണൂലൊക്കെ പിന്നെ പൊട്ടിച്ച് അത് ഭസ്മാക്കി വിപ്ലവാത്മകമായ കാര്യങ്ങളിലൊക്കെ ഈ വീട്ടിൽ പെട്ടതിരിപ്പാടില്ല. ആ ഒരു കാലഘട്ടത്തില് ഒരു പരിഷ്കരണം നടക്കുന്നതിന്റെ ഭാഗത്ത്, എന്നാലും സ്വന്തം അമ്മയുടെ ആ ചിത കത്തുന്നത് കാണാൻ പോലും പറ്റാതിരുന്നു. ആ ഒരു ഇല്ലം ഇവിടെ തൊട്ടടുത്താണ്. ആദ്യം തന്നെ സ്വന്തം സമൂഹത്തിലുള്ള പരിഷ്കാരം വരുത്താനാണ് അദ്ദേഹം നോക്കിയത്. അതെ, അതുപോലെ തന്നെ അവർക്ക് ജോലി പിന്നെ ഉണ്ടാവുക, ഇത് ശാന്തി കൊണ്ടൊന്നും എല്ലാ കാര്യം ജീവിച്ചു പോകാൻ പറ്റില്ല. നമ്മളെപ്പോലത്തെ ആൾക്കാർ ചെറുപ്പക്കാർ പ്രത്യേകിച്ച് എന്തെങ്കിലുമൊക്കെ പിന്നെ പഠിച്ചിട്ട് ജോലി കിട്ടണം, ജോലി സമ്പാദിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നത്തെ ഏലംകുളം വനയില് ഇപ്പോഴും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ താമസിക്കുന്നുണ്ട്. അപ്പൊ അവരുടെ ഒരു വ്യക്തിപരമായ ഒരു ഇടത്തിലേക്ക് നമ്മൾ ക്യാമറയും കൊണ്ട് ഇപ്പൊ ചെല്ലാൻ ഉദ്ദേശിക്കുന്നില്ല. EMS ഒന്ന് അദ്ദേഹത്തിന്റെ അമ്മയുടെ ചിത നോക്കി നിന്ന പോലെ നമ്മളും ദൂരെ നിന്ന് EMS ആ മന ഒന്ന് കണ്ടു. ആ ഒരു കാഴ്ച കാണാൻ ഒരു ഭാഗ്യം അല്ലേ അച്ഛാ? നമുക്ക് ഇത്ര അടുത്ത് ശ്രദ്ധിച്ചത്, നമുക്കധികം ദൂരൊന്നും ഇല്ല ഇങ്ങോട്ട് വരാൻ. പക്ഷേ ഇങ്ങനെ ഒരു മഹാനായ വ്യക്തി ജീവിച്ച് വളർന്ന അദ്ദേഹത്തിന്റെ വീട്, ഇല്ലം, പത്തായപ്പുര, പടിപ്പുര വാതിലുകളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാനും സെബിനും പല സ്ഥലങ്ങളിലേക്ക് ഇറങ്ങി നടക്കുമ്പോൾ നമ്മൾ വീട്ടിൽ അച്ഛനൊക്കെ എങ്ങോട്ടാണ് പോകേണ്ടതെന്നുള്ള ഒരു ആഗ്രഹം, അത് ഒന്ന് ചോദിക്കുന്ന സമയത്ത് അച്ഛൻ പറഞ്ഞത് EMS മനയൊന്ന് പോയി കാണാം എന്ന് പറഞ്ഞു. അപ്പം അതെന്തായാലും പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യണമെന്ന് തോന്നി, അതിനായിട്ട് തുനിഞ്ഞ് ഇറങ്ങി തിരിക്കാൻ ഒരു അവസരം കിട്ടുകയും ചെയ്തു, അത് സാധിക്കുകയും ചെയ്തു. എന്തായാലും അത് വലിയൊരു ഭാഗ്യമായിട്ടും പിന്നെ ഈ ഒരു അവസരം നിങ്ങളായിട്ട് പങ്കുവെക്കാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷവും തോന്നുന്നുണ്ട്. അപ്പോൾ TravelGunia ഏറ്റവും നമ്മൾ മനസ്സിൽ ചേർത്ത് വെക്കുന്ന നമ്മുടെ ഒരു യാത്രയായിട്ട് ഈ യാത്ര മാറി കഴിഞ്ഞിട്ടുണ്ട്. സന്തോഷമുണ്ട്, ഒരുപാട് ഹാപ്പിയായി അല്ലേ ഇവിടെ വന്ന്. ഹാപ്പി, വളരെ ഹാപ്പി.